നരേന്ദ്ര മോദി സർക്കാരിന്റെ നാല് ബജറ്റ് വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സാഹചര്യത്തിൽ പ്രതീക്ഷകളും വാനോളമാണ്. പ്രത്യേകിച്ച് അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബജറ്റ് കൂടുതൽ ജനപ്രിയമാകുമെന്ന വിലയിരുത്തലാണ് സാമ്പത്തിക വിദഗ്ധർ. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ അവതരിപ്പിക്കുന്ന ബജറ്റ് രാജ്യത്തെ താഴെ തട്ടിലുള്ള പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കുന്ന തരത്തിലാകുമെന്ന അഭിപ്രായമാണ് പലർക്കുമുള്ളത്. ഗ്രാമീണ മേഖലയിലുള്ള പല പദ്ധതികൾക്കും മുൻഗണനയും മുൻതൂക്കവും ഉണ്ടായേക്കും. പഞ്ചാബ്, ഉത്തർപ്രദേശ്, മണിപ്പൂർ, ഗോവ, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ പഞ്ചാബ്, യുപി, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങൾക്ക് റോഡ്, റെയിൽവേ, ആരോഗ്യ പദ്ധതികൾക്കായിരിക്കും മുൻതൂക്കം ലഭിക്കുക എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതേസമയം ഗോവയിൽ തുറമുഖങ്ങൾക്കായി വൻ പദ്ധതി പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായേക്കാമെന്ന സാധ്യതയും തള്ളിക്കളയാനാകില്ല. സാമ്പത്തിക വളർച്ചയ്ക്കായിരിക്കും ബജറ്റിൽ പ്രഥമ പരിഗണന. നിലവിൽ കോവിഡ് തരംഗവും പണപ്പെരുപ്പവും കണക്കിലെടുത്താണിത്. ഇലക്ട്രിക് വാഹന മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാൻ വൻ പദ്ധതി ബജറ്റിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. മാസ ശമ്പളക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് മേഖലയ്ക്കും സഹായകരമാകുന്ന പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കും. മറ്റൊന്ന് ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ച് പുതിയ നിയമത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമായിരിക്കാനും സാധ്യത ഏറെയാണ്. ഭവന വായ്പയ്ക്കുള്ള ആദായ നികുതി പരിധി നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ഇത്തവണ ഉയർത്തും എന്നുള്ളതാണ് മറ്റൊരു സൂചന. അതേസമയം രാജ്യത്ത് ഇത്തവണ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നികുതി വരുമാനമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വിപണികളെ തൃപ്തിപ്പെടുത്തി പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിൽ കേന്ദ്ര സർക്കാർ ജാഗ്രത പുലർത്തുമെന്ന നിരീക്ഷണവുമുണ്ട്. മറ്റൊന്ന് രാജ്യം നേരിടുന്ന തൊഴിലില്ലായ്മ കുറയ്ക്കാനുള്ള നീക്കമാണ്. സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുക വഴി മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഇതിനായി സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് പ്രോത്സാഹന പദ്ധതി പ്രഖ്യാപിക്കാനുള്ള നീക്കവും ബജറ്റിൽ പ്രതീക്ഷിക്കാം. മൂലധന ചെലവുകളും നികുതി വ്യവഹാരങ്ങളും കുറയ്ക്കാനുള്ള നടപടികളും സ്വീകരിച്ചേക്കും. എന്നാൽ പല മേഖലയിലും നികുതി വർധനയ്ക്ക് സാധ്യതയുണ്ടെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. മാർക്കറ്റ് പോൾ റിപ്പോർട്ടുകൾ പ്രകാരം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവ കുറച്ചേക്കുമെന്ന സൂചനയുമുണ്ട്. കോവിഡ് കാലത്തെ പ്രതിസന്ധിയിൽ നിന്ന് ഇന്ന് സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു കയറാൻ കൂടുതൽ പ്രഖ്യാപനങ്ങൾ അനിവാര്യമാണ്. വർക്ക് ഫ്രം ഹോം വ്യാപകമായതിനാൽ വർക്ക് ഫ്രം ഹോം അലവൻസുകൾ ഉയർത്താനും സാധ്യതയുണ്ട്. ഭവന വായ്പാ പലിശ അടയ്ക്കുന്നതിനുള്ള നികുതി ആനുകൂല്യം 50,000 രൂപ വരെ ഉയർത്താൻ സാധ്യത കൂടുതലാണെന്ന് വിദഗ്ധർ പറയുന്നു. രാജ്യത്തെ ചെറുകിട സംരംഭകരും വലിയ വലിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കാൻ ചെറുകിട സംരംഭകർക്ക് സർക്കാരിൽ നിന്ന് സാമ്പത്തിക പിന്തുണ ലഭിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ശതകോടീശ്വരന്മാർക്ക് ഇടയിൽ സെസ് ചുമത്താനുള്ള നീക്കം സർക്കാരിന്റെ പരിഗണനയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരിൽ നിന്ന് 5% വരെ നികുതിയായിരിക്കും സർക്കാർ പിരിച്ചെടുക്കാൻ പോകുന്നതെന്നും അഭിപ്രായമുണ്ട്. രാജ്യത്ത് കോവിഡ് പ്രതിസന്ധി നീണ്ടുപോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അത് അനിവാര്യമായി വരും. എന്തുതന്നെയായാലും ഫെബ്രുവരി 1 രാജ്യം ഉറ്റുനോക്കുന്ന ബജറ്റിൽ പ്രഖ്യാപനം നടക്കുമ്പോൾ കേന്ദ്രം നിരാശപ്പെടുത്തുമോ അത്ഭുതപ്പെടുത്തുമോ എന്നത് കണ്ടുതന്നെ അറിയണം.